നടിയെ ആക്രമിച്ച കേസിൽ അഴിയെണ്ണുന്ന ദിലീപിന് ഊരാക്കൊടുക്കാവുകയാണ്. അനധികൃത ഭൂമി ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും എല്ലാം. സാമ്പത്തിക കുറ്റകൃത്യാന്വേഷണ വിഭാഗം ദിലീപിനെതിരെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതിനിടെ ചാലക്കുടിയിലെ ദിലീപിന്റെ തിയേറ്റർ സമുച്ചയമായ ഡി സിനിമാസ് ഭൂമി കയ്യേറ് നിർമ്മിച്ചതാണ് എന്ന ആരോപണവും ദിലീപിന് ഇരുട്ടടിയാവുകയാണ്. ഭൂമി ഇടപാടിൽ വ്യാപക ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയ ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഡി സിനിമാസ് നിർമ്മിച്ചത് സർക്കാർ ഭൂമി കയ്യേറിയാണ് എന്ന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആരോപണം ഉയർന്നതാണ്. 35 സെന്റ് സ്ഥലം തോട് പുറമ്പോക്കാണ് എന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഡി സിനിമാസ് ഇരിക്കുന്ന ബാക്കി സ്ഥലം വലിയ തമ്പുരാൻ കോവിലകം വകയുള്ളതാണ്. ഈ സ്ഥലത്തിന് ആദ്യമായി പോക്കോരവ് ചെയ്ത് കരമടച്ചത് 2005 2015 ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭൂമി പ്രശ്നം കൂടാതെ ഡി സിനിമാസ് കെട്ടിട നിർമ്മാണത്തിലും ക്രമക്കേട് നടന്നതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചാണ് നിർമ്മാണമെന്നാണ് കണ്ടെത്തൽ. 3886 സ്ക്വയർ മീറ്ററിനാണ് അനുമതി ലഭിച്ചതെങ്കിലും 689.86 സ്ക്വയർ മീറ്ററിലധികം പണിഞ്ഞു. ലോകായുദ്ധ നോട്ടീസ്, ഭൂമി തട്ടിപ്പിന്റെ പേരിൽ ദിലീപിനോടും മറ്റ് 13 പേരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ട് ലോകായുദ്ധ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ദിലീപ് വാങ്ങിയ ഭൂമിയുടെ മുൻ ഉടമകൾ അടക്കമുള്ളവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ കയ്യേറ്റം സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഡി സിനിമാസിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഈ മാസം 27 ഭൂമി അളക്കുക. നടപടിയുടെ ഭാഗമായി ദിലീപ് അടക്കം 7 ജില്ലാ സർവേ സൂപ്രണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഡി സിനിമാസ് ഭൂമിയുടെ സമീപത്ത് ഭൂമിയുള്ള 6 ദിലീപിനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്ഥലമുടമയായ ദിലീപ് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ദിലീപിന് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ പ്രതിനിധിയായ ആൾ എത്തി സ്ഥലമളക്കൽ നടപടികളിൽ പങ്കെടുക്കണമെന്ന് ജില്ലാ സർവേ സൂപ്രണ്ട് നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ ജില്ലാ കളക്ടർ ഭൂമി സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ട് ദിലീപിന് അനുകൂലമായിരുന്നു. ഇതിനെ എതിർത്ത് പരാതിക്കാർ കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ കളക്ടറായ എ കൗശികൻ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഡി സിനിമാസ് കയ്യേറ്റ ഭൂമിയിലാണ് എന്ന വിവരമുള്ളത്. 35 സെന്റ് 82 സെന്റ് എന്നിങ്ങനെ 2 ഭൂമിയാണ് ദിലീപിന്റെ പേരിലുള്ളത്. കയ്യേറ്റ ഭൂമി എന്ന പരാതിയിൽ ചാലക്കുടി നഗരസഭാ കൗൺസിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഡി സിനിമാസ് ഭൂമി സംബന്ധിച്ച എല്ലാ രേഖകളും ഹാജരാക്കാനും ദിലീപിന് അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിലീപ് അല്ല ഏത് ഉന്നതനാണെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഡി സിനിമാസിന്റെ കൈവശാവകാശ രേഖ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. കെട്ടിടത്തിന്റെ സ്കെച്ചും ചാലക്കുടി നഗരസഭയുടെ പക്കലില്ല. ഈ 2 പ്രധാനപ്പെട്ട രേഖകളില്ലാതെ എങ്ങനെ